കയർ കച്ചവടത്തിൽ കൈനിറയെ കാശ് സമ്മാനിച്ച നാടിന് ഇംഗ്ലണ്ടുകാരൻ ജോൺ വിച്ചിന്റെ സ്നേഹ ഉപഹാരം. ഒരു സ്നേഹഗ്രാമം കഞ്ഞിക്കുഴിയിൽ കാൽ നൂറ്റാണ്ടിന് മുമ്പ് ആരംഭിച്ച ഹോപ്പ് എന്ന സ്നേഹക്കൂട്ടിൽ 85-കാരനായ ജോൺ നവംബർ 26 സൗഹൃദ സന്ദർശനത്തിനെത്തുമ്പോൾ കടൽ നിക്കരെ സായിപ്പിന്റെ സ്നേഹം നുകർന്ന 2 ഡസനോളം ഉന്നത ബിരുദധാരികൾ അദ്ദേഹത്തെ കെട്ടിപ്പുണരും. 4-ാം വയസ്സിൽ ഹോപ്പിൽ അമ്മയെ ഏൽപ്പിച്ചു പോയ ജോർജിയയിലെ MBBS വിദ്യാർത്ഥിനി ദയ, കൂട്ടുകാരികളായ MCA-ക്കാരി ഷാബിത, MBA-ക്കാരി സനിക, MSW പഠിച്ച രഞ്ജിത, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച നിഖിത, BSc ഡയാലിസിസ് പഠിച്ച പാർവതി, ഇവർക്കെല്ലാം സ്വപ്നമായിരുന്ന വീടും കുടുംബവും സമ്മാനിച്ച ജോണിനോട് ഹൃദയം കൊണ്ട് നന്ദി പറയും. ഞാനിവിടെ ഹോപ്പിലെ കുട്ടിയാണ്. ഞാനൊരു 4 മാസമായ സമയത്താണ് ഹോപ്പിലെത്തിയത്. പിന്നീട് അവിടെ നിന്നുള്ള എന്റെ മുഴുവൻ യാത്രയും ഹോപ്പിൽ നിന്നായിരുന്നു. അപ്പം ഈ കാണുന്നതാണ് ഞങ്ങളുടെ വില്ലേജ്. ഈ വില്ലേജിനകത്ത് 6 വീടുണ്ട്. അപ്പം അതിൽ എല്ലാ വീടിനും ഓരോരോ പേരുണ്ട്. അപ്പം അതിൽ കാണുന്ന സെക്കൻഡ് വീടാണ് എൻ്റെ വീട്. എൻ്റെ വീട് ആങ്കറേജ് ഹൗസ് എന്ന പേര്. ഞങ്ങളവിടെ 8 മക്കളുണ്ട്, പിന്നെ ഞങ്ങളുടെ അമ്മ. അപ്പം ആസ് യൂഷ്വൽ ഒരു നോർമൽ ഫാമിലി പോലെ തന്നെ അമ്മ മക്കൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ഫാമിലി പോകുന്നത്. ഞങ്ങളിപ്പം കുട്ടികളായാലും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, ട്യൂഷൻ, അങ്ങനെ ഒരു നോർമൽ ഫാമിലി ബേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ 6 വീടും സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഒരു നടുമുറ്റം, ഒരു കിച്ചൺ, 2-3 റൂമുകൾ, അങ്ങനെ സെയിം സ്ട്രക്ചറിനാണ് വീടുകൾ പോകുന്നത്. 4 ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇന്റഗ്രൽ കയർ പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിന്റെ സാരഥിയായിരുന്ന ജോൺ വിച്ച് കയറിന് വേണ്ടി നാടാകെയുള്ള യാത്രക്കിടെയാണ് അനാഥരായ കുട്ടികളുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ചത്. കയറു കച്ചവടത്തിലെ മുന്തിയ ലാഭത്തിൽ ഒരു പങ്ക അനാഥ കുട്ടികൾക്കായി നീക്കിവെച്ച ജോൺ 1995 ബിസിനസ് നിർത്തി UK-ലേക്ക് വിമാനം കയറും മുൻപ് ഹോപ്പ് സൊസൈറ്റിയുടെ പേരിൽ വാങ്ങിയ 3 ഏക്കർ സ്ഥലത്താണ് സ്നേഹഗ്രാമത്തിന്റെ പ്രവർത്തനം. മതിൽക്കെട്ടിൽ ഓഫീസിനും കമ്പ്യൂട്ടർ ലാബിനും നഴ്സറി സ്കൂളിനുമൊപ്പം പ്രത്യേകം നിർമ്മിച്ച വീടുകളിൽ അമ്മയും മക്കളുമായി അനാഥത്വത്തിന്റെ അല്ലലുകളില്ലാതെയാണ് ആണും പെണ്ണും ഉൾപ്പെടെ 18 വയസ്സിൽ താഴെ 65-ഓളം കുട്ടികളുടെ വാസം. അവിവാഹിതരോ വിവാഹബന്ധം വേർപിരിഞ്ഞതോ ഭർത്താവോ മക്കളോ ഇല്ലാത്തവരോ ആയ സ്ത്രീകളാണ് അമ്മമാർ. സഹായികളായി ആയമാരും ഓരോ വീട്ടിലോരോ അമ്മമാർക്കാണ് ഇവിടെ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അപ്പം അമ്മമാരാണെങ്കിലും നേരെ നമ്മുടെ സ്കൂൾ, നമ്മുടെ സാധാരണ വീട്ടിൽ നിന്ന് കുട്ടികൾ എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾ പോകുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അമ്മമാരാണ്. അമ്മമാരെന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനുള്ള സപ്പോർട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലെ പത്രപരസ്യത്തിലൂടെയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ അമ്മമാരെ ഒഴിവുണ്ടെന്നുള്ളത് അറിയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ പറഞ്ഞിട്ടാണെങ്കിലും ആര് വഴിയെങ്കിലും വരുമ്പോൾ നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ നടത്തിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് യോജിച്ച ഒരാളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു വീട്ടിലൊരമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ കൂട്ടത്തിൽ നിർത്തി ഒരു 3 മാസക്കാലം ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ആ സമയത്ത് ഞങ്ങൾ നിരന്തരമായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ കുറച്ച് ഇതുണ്ട്, കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ കരുതണം, സ്വന്തം കുട്ടികളായിട്ട് കരുതണം കുട്ടികളെ. വീട്ടിൽ താമസത്തിനെത്തുന്ന കുട്ടികളുടെ പൂർവ്വ കഥകളൊന്നും അമ്മമാർ അന്വേഷിക്കാറില്ല. വീടുകളിലേതുപോലെ ആഹാരം ഒരിക്കലും, സ്കൂളിൽ വിടൽ ഉൾപ്പെടെ മക്കളുടെ കാര്യങ്ങളെല്ലാം അമ്മമാർ നോക്കും. ഇത്തരത്തിൽ ഹോപ്പിലെ സ്നേഹവും സാന്ത്വനവുമേറ്റ് വളർന്നവരാണ് ജോൺ വിച്ചിന്റെയും ഹോപ്പിന്റെ ഇപ്പോഴത്തെ സാരഥി ശാന്തരാജിന്റെയും അഭിമാന താരങ്ങൾ. 18 വയസ്സ് പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന 23-ഓളം പേരും ഹോപ്പിന്റെ സന്തതികളായുണ്ട്. ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ്, ആരുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ അത്താണിയാണ് ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജ്. 4 മാസമുള്ളപ്പോൾ ഇവിടേക്ക് എത്തിയ ദയയുടെ മനസ്സിൽ സ്കൂൾ പഠനകാലത്താണ് ഡോക്ടർ മോഹം കുടിയേറിയത്. വിദേശത്ത് പോകണമെന്നൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിന് ചേർന്നു. ഈ സമയത്ത് കൊല്ലത്തെ ഇൻസ്പയർ എഡ്യൂക്കേഷനിൽ നിന്നെത്തിയ ഫോൺ കോളാണ് ദയയുടെ ജീവിതം മാറ്റിമറിച്ചത്. ദയയ്ക്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിക്ക് ഡയറക്ടർ ശാന്തിരാജ് അധികം ആലോചിച്ചില്ല. അപ്രതീക്ഷിതമായി എത്തിയ അവസരം ദയ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. പിന്നാലെ ജോർജിയയിലെ ടീച്ചിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് ജിയോമെഡിസിനിൽ MBBSന് ചേർന്നു. 2 സെമസ്റ്റർ പൂർത്തിയാക്കി ഇപ്പോൾ അവധിക്കാണ് ദയ നാട്ടിലെത്തിയത്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഞാൻ വരുന്ന സമയത്ത് ദയ വളരെ ചെറിയ കുട്ടിയാണ്. ദയയും അതുപോലെ തന്നെ 2-3 കുട്ടികൾ ഇവളുടെ അതേപോലെ തന്നെ കഴിവുകളുള്ളുണ്ട്. ഇവരെല്ലാവരും കൂടെ കേൾക്കാറുണ്ട്, സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പഠനകാലത്ത് തന്നെ അവളുടെ ആഗ്രഹം ഡോക്ടറാകുക തന്നെയാണ്. ദയ കടന്നു വന്ന കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ ഹോപ്പ് വില്ലേജിന്റെ സ്വീകരണ മുറിയിൽ അഭിമാനത്തോടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വളരുന്ന ഓരോ കുഞ്ഞിനും സ്വപ്നം കാണാനും അവ നേടിയെടുക്കാനും ഊർജം നൽകുന്നതാണ് ചിത്രങ്ങൾ. 1000 രൂപ വീതം മാസം തോറും വരിസംഖ്യ നൽകുന്ന ആർക്കും ഹോപ്പിൽ പങ്കാളികളാകാം. വരിസംഖ്യയിനത്തിലെ 4.5 ലക്ഷത്തിന് പുറമെ ജോണും സുഹൃത്തുക്കളും UK-യിൽ നിന്ന് നൽകുന്ന സഹായമാണ് 12 ലക്ഷം വരുന്ന പ്രതിമാസ ചിലവിന്റെ മൂലധനം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇവിടെ ഡിസ്ട്രിക്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൈമാറുന്ന കുട്ടികളെയാണ് പാർപ്പിക്കുക. ഇവിടെ പബ്ലിക്കിനും പുസ്തകം എടുക്കാം. 10 ദിവസത്തെ ഗ്യാപ്പിട്ടാണ് കൊടുക്കുന്നത് പുസ്തകം.
ഒരു വായിച്ചിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ കൊണ്ടുവന്ന് കൃത്യമായിട്ട് കൊണ്ടുവന്ന് തരും. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ, ഞങ്ങളുടെ കുട്ടികളെല്ലാവരും പുസ്തകം ഇവിടുന്ന് എടുത്ത് വായിക്കും. അവർ വായിക്കുന്ന കാരണം അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് വായനയിലും ഒക്കെ ഉള്ളത്. ഇന്ന കുട്ടി പ്ലസ് ടുവിന് പഠിക്കുന്നു, പിന്നെ പത്താം ക്ലാസ്. പത്താം ക്ലാസ്സുകാരി ഇപ്പം ഇന്ന് ടൂറിന് പോയിരിക്കുകയാണ്. 3 ദിവസത്തെ ടൂറിനായിട്ട് പോയിട്ട് ഞങ്ങൾ വെളുപ്പിന് 1 മണിക്കൂർ ആക്കിയിട്ട് പോകുന്നു. അങ്ങനെ കുട്ടികളെ രാവിലെ നമ്മൾ ട്യൂഷനായിട്ട് വിളിച്ചിട്ടുണ്ട്. 6 മണിക്ക് ട്യൂഷൻ ക്ലാസ് വിടും. അതിനുശേഷം വന്നിട്ട് അവരെ കുളിപ്പിച്ച് ഒരുക്കി സ്കൂളിൽ വിടും. സ്കൂളിൽ പോകാനായിട്ട് ബസ്സിൽ പോകുന്നവരുണ്ട്. മുതിർന്ന കുട്ടികൾ സൈക്കിളിൽ പോകും. അവർക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി ചോറ് കൊടുക്കേണ്ടവർക്ക് ചോറ് കൊടുത്തു വിടും. അല്ലാത്തവർക്ക് കാപ്പിയുടെ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ട് യൂണിഫോമൊക്കെ തേച്ച് ഒരുക്കി നമ്മൾ വണ്ടി എടുക്കും. വൈകിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ കൊടുക്കും. പിന്നെ അവർ കളിക്കാൻ പോകും. പിന്നെ നമുക്കിവിടെ കമ്പ്യൂട്ടറും മറ്റേ ആക്ടിവിറ്റികളും ഉണ്ടാകും. അതിന് പോകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.